Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. A'udhu billahi minash shaytanir rajim. Bismillahir rahmanir rahim. قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah, assalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi al-faizina bidalallah amma ba'd. 2021-22 adhyayana varshathile Sadad Students Union-inte ulghadana velayilaanu നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും അവനിലെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിലും അവൻ്റെ കലാവാസനകളെ ഉണർത്തുന്നതിലുമൊക്കെ ഒരു വിദ്യാർത്ഥി യൂണിയൻ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ഇന്ന് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടനത്തിലൂടെ നമ്മുടെ പുതിയ കമ്മിറ്റി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇൻഷാ അള്ളാ ഇവിടെ നിന്നങ്ങോട്ട് ഉസ്താദുമാരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി വളരെ വലിയ മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. എനിക്കിവിടെ അർപ്പിതമായ കർത്തവ്യം എന്നുള്ളത് ഇവിടെ സ്വാഗതം ഓതുക എന്നുള്ളതാണ്. ഇന്നിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ, അതുപോലെ നമുക്ക് അതിഥികളായി ലഭിച്ച കുറുക്കോളി മൊയ്തീൻ സാഹിബ് MLA അവരുടെയും, അതുപോലെ PK ഫിറോസ് സാഹിബ് അവരുടെയും, അബ്ദുൽ ജലീൽ വാഫി അൽ അസ്ഹരി ഉസ്താദിനെയും, അതുപോലെ നമുക്ക് ആമുഖ ഭാഷണം നടത്തുന്ന ബഹുവന്ദ്യനായ കോളേജ് പ്രിൻസിപ്പൾ അബ്ദുൾ റസാഖ് വാഫി ഉസ്താദിനെയും, നമുക്ക് ആശംസയർപ്പിക്കുന്ന കെ നൗഫൽ മൗലവി ഉസ്താദിനെയും, അബ്ദുൽ നാസർ ഹാജി അവരുടെയും, അതുപോലെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിനായി യൂണിയൻ ചെയർമാൻ സിയാദ് കെവിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ പാണക്കാട് സെയ്ദ് മുനവ്വിറലി ശിഹാബ് തങ്ങൾ, അതുപോലെ ഈ സംഗമത്തിൻ്റെ മുഖ്യ അതിഥികളായി എത്തിച്ചേർന്ന കുറുക്കോളി മൊയ്തീൻ സാഹിബ് MLA, PK ഫിറോസ് സാഹിബ്, ഡോക്ടർ ജലീൽ വാഫി, ഉസ്താദ് അബ്ദുൾ റസാഖ് വാഫി ഫൈസി, നൗഫൽ മൗലവി എളങ്കമൽ,
അതുപോലെ നമ്മുടെ കോളേജിൻ്റെ എല്ലാമെല്ലാമായ നാസറാജിക്ക, മറ്റു ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്കറിയാം നമുക്ക് ചുറ്റും ഓഫ്ലൈനായി നടന്നുകൊണ്ടിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ കോളേജ് യൂണിയൻ ഇനാഗ്രേഷനും അതിൻ്റെ ഭാഗമായിരിക്കുകയാണ്. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മളുടെ ഈ കോളേജ് യൂണിയൻ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പഠന കാര്യങ്ങളോടൊപ്പം പാഠ്യേതര പദ്ധതികളിലൂടെ അവന് ഉന്നമനത്തിൽ എത്താൻ സാധിക്കും. അത്തരത്തിൽ അവൻ്റെ ലക്ഷ്യത്തെ പ്രാപ്തമാക്കുന്ന, അലക്ഷ്യത്തിന് വേണ്ടി സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ, നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നതാണ് യൂണിയൻ്റെ ധർമ്മം. ഇൻഷാല്ലാ ഈ അധ്യയന വർഷത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നാഥൻ തോഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മളുടെ വിദ്യാർത്ഥികളുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം നമുക്ക് ആവശ്യമാണ്. നാഥൻ ഔന്നിത്യങ്ങൾ കീഴടക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പാണക്കാട് സെയ്ദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ മുനവ്വർ അലി ഷിഹാബ് തങ്ങളാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ സിയാദ് കെ വി, സ്വാഗതം ചെയ്ത മുനവ്വീർ, പ്രഭാഷണം നടത്തിയ അബ്ദുൾ റസാഖ്, വാഫി ഫൈസി, കുറുക്കോളി മൊയ്തീൻ സാഹിബ്, ടി കെ ഫിറോസ്, ജലീൽ വാഫി, നാസറാജി അടക്കമുള്ള സുഹൃത്തുക്കളെ, തലശ്ശേരി ചൊക്ലിയിൽ മുത്തുക്കോയ തങ്ങളുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന MTM വാഫി കോളേജ് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയായ സദാദ് യൂണിയൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ സർഗാത്മകമായ കഴിവ് പരിപോഷിപ്പിച്ചുകൊണ്ട് അവിടങ്ങളിലൊക്കെ നമ്മുടേതായ കയ്യൊപ്പി ചേർത്താൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. യൂണിയനുകൾ അത്തരത്തിലുള്ള വേദികളാണ് ഒരുക്കപ്പെടുന്നത്. അവിടെ ഒരുപാട് നല്ല പ്രതീക്ഷയോടു കൂടി നമുക്ക് നേതാക്കളെയും ഭാവി വാഗ്ദാനങ്ങളെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നായി മാറേണ്ടതുണ്ട്. അതാണ് ഇന്നിവിടെ ഈ യൂണിയൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ മൂലമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പുതുതായി വന്ന യൂണിയൻ ഭാരവാഹികൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ യൂണിയൻ്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനം മൂലം നിർവഹിച്ചത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തുല്ലിൽ ആലമീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. MTM വാഫി കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സംഘടനയായ സദാദിൻ്റെ ചെയർമാൻ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് സിയാദ് കെ വി, ഈ വർഷത്തെ സദാദിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന CIC അക്കാഡമിക് കൗൺസിൽ ചെയർമാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങൾ, അതിഥികളായി പങ്കെടുക്കുന്ന കുറുക്കോളി മൊയ്തീൻ സാഹിബ് MLA, PK ഫിറോസ്, ഡോക്ടർ ജലീൽ വാഫി അസ്ഹരി, ആശംസ നേർന്ന് സംസാരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി അബ്ദുൽ നാസർ ഹാജി, മാനേജർ കെ നൗഫൽ, മൗലവി എലങ്കമൽ, സദാദ് സെക്രട്ടറി മുഹമ്മദ് മുനവ്വർ കുപ്പം,
മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥികളെ, വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. കോവിഡ് മഹാമാരിയുടെ പിടിയിലമർന്നാണ് നാം കഴിയുന്നതെങ്കിലും ഓഫ്ലൈനായി നടക്കുന്ന പ്രവർത്തനങ്ങളെക്കാൾ കാര്യക്ഷമമായി ഇന്ന് ഓൺലൈൻ കാലത്ത് നമ്മുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു യൂണിയൻ ഉദ്ഘാടനത്തിന് ഇത്ര പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് ലഭിക്കുന്നത്. ഏത് കാര്യത്തിലെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കാണാനും അങ്ങനെ നമ്മുടെ ചിന്താശേഷിയെയും ദിഷണാവൈഭവത്തെയും സർഗാത്മക വാസനകളെയും ഒക്കെ പരിപോഷിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയും പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാതെ ആത്മഹത്യയുടെ വഴിയിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന അഭിനവ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ ബുദ്ധിപരമായിട്ടുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും മനുഷ്യപ്പറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിരതരാവുകയും സ്നേഹകാരുണ്യങ്ങൾ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിയൻ്റെ പ്രവർത്തന മേഖലകൾ വളരെ വിശാലമാണ്. നമുക്കറിയാവുന്നതുപോലെ വിദ്യാഭ്യാസം എന്നത് കുറേ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുന്നതിൽ മാത്രം പരിമിതപ്പെടേണ്ടതല്ല, മറിച്ച് വരികൾക്കിടയിൽ വായിക്കാനും വാക്കുകളുടെ അകക്കാമ്പ് കണ്ടെത്താനും ജീവിതഗന്ധിയായി മതത്തെയും ജീവിതത്തെയും വീക്ഷിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ വിദ്യാഭ്യാസം അതിൻ്റെ ലക്ഷ്യസാക്ഷാത്കാരം നേടിയതായി നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. ഇസ്ലാമിക സമൂഹമെന്ന നിലയിൽ മതഭൗതിക വിദ്യകളുടെ സമന്വയം സമഞ്ജസമായി സമ്മേളിപ്പിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വാഫി സംവിധാനത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാരിച്ച ഉത്തരവാദിത്വമാണ് സമൂഹത്തോട് നിർവഹിക്കാനുള്ളത്. സമൂഹം നമ്മിൽ നിന്ന് വളരെ വലിയ കാര്യങ്ങളാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചിന്താപരമായിട്ടുള്ള മുരടിപ്പുകൾ മാറ്റാനും ദൈക്ഷണികമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമൂഹത്തെ മുന്നിൽ നിന്ന് നടത്താനും അവരുടെ കാലികമായിട്ടുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിലിടപെട്ട് പ്രശ്നങ്ങളെ അതിൻ്റെ ശരിയായ നിലയിൽ പരിഹരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനുഷ്യൻ എന്ന നിലയിൽ, സാമൂഹിക ജീവി എന്ന നിലയിൽ ധാരാളം പ്രശ്നങ്ങൾ ഓരോ കാലത്തും നാം പിടിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് അതിനാവശ്യമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള നേതൃത്വം നൽകുക എന്നതാണ് ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പണ്ഡിത സമൂഹത്തിൻ്റെ ശരിയായ ധർമ്മം. അത് നിർവഹിക്കാൻ, അതിനാവശ്യമായിട്ടുള്ള കഴിവുകൾ സ്വായത്തമാക്കാൻ, പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ
നാം ഭദ്ര ശ്രദ്ധരാവേണ്ടതുണ്ട്. പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായി അനുവാചകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും അവരുടെ മനോമുഗുരങ്ങളിൽ അതിനെ സ്ഥിരപ്രതിഷ്ഠമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കലാപരമായിട്ടുള്ള ധാരാളം മേഖലകൾ, സർഗാത്മകമായിട്ടുള്ള ധാരാളം വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ കണ്ടെത്തുകയും അതിനെയൊക്കെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകുകയുമാണ് ഒരു യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ആ കർത്തവ്യം ഈ വർഷത്തെ സദാദ് യൂണിയൻ ഭാരവാഹികൾ വളരെ കാര്യക്ഷമമായും അർത്ഥവത്തായും നിർവഹിക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ തുടക്കമാവട്ടെ ഇന്ന് ഈ ഉദ്ഘാടന പ്രവൃത്തിയിലൂടെ നിർവഹിക്കുന്നത് എന്ന് ആശംസിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയങ്കനായ ഈ ഓൺലൈൻ യൂണിയൻ ഉദ്ഘാടന ചടങ്ങ് നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്ന ആദരണീയനായ മുനവ്വറലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ പി കെ ഫിറോസ്, പ്രിയപ്പെട്ട ജലീൽ വാഫി, മറ്റു പ്രിയങ്കരരായ വിദ്യാർത്ഥികളെ, ആദരണീയരായ ഉസ്താദുമാരെ, മറ്റു രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, കൊറോണ മഹാമാരിയുടെ പിടുത്തത്തിൽ കഴിയുന്ന ഈ സന്ദർഭത്തിലും ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും ഇങ്ങനെ സംഘടിപ്പിക്കുവാൻ സന്നദ്ധമായതിൽ ഞാൻ നിങ്ങളെ ഏവരെയും അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു കോളേജ് വിദ്യാർത്ഥി യൂണിയൻ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്കിടയിൽ പാർലമെൻ്ററി കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉള്ള അതിൻ്റെ താല്പര്യം. ഇന്ന് പല യൂണിയനുകളും അങ്ങനെ ചെയ്യുന്നുണ്ടോ, അതനുസരിച്ച് നീങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു വിഷയമാണ്. വിദ്യാർത്ഥികൾ വാഫി കോളേജിലെ ചൊക്കിളിയിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾക്ക് കിട്ടിയ ഈ അവസരത്തെ ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങൾക്കിടയിലുള്ള സർഗപരമായ വാസനകളെ ഉയർത്തിക്കൊണ്ടുവരുവാനും അതേപോലെ തന്നെ നിങ്ങളുടെ സംഘടിത ശക്തിയിലൂടെ നമ്മുടെ ഭാവി ജീവിതത്തിന് കൂടി കരുപ്പ് പിടിപ്പിക്കുവാൻ ഉതകുന്ന തരത്തിൽ ഉള്ള ചർച്ചകളും ആലോചനകൾക്കും ഒക്കെ ഈ വേദിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നാം സംഘടിച്ച് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ശക്തി ഒന്ന് വേറെ തന്നെയാണ്. ഒരു മലവെള്ളപ്പാച്ചിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കും, മണ്ണ് പറിച്ചു കൊണ്ടുപോകും, മരങ്ങൾ പിഴുതെറിയപ്പെടും, കല്ലുകളും വീടും കൃഷിയിടങ്ങളുമൊക്കെ അത് ചുകറ്റിയെറിയും. എന്നാൽ ആ ജലാശയത്തെ പിടിച്ചു കെട്ടിയാൽ, ഒരണ കെട്ടി നിർത്തിയാൽ ആ വെള്ളത്തെ ഗുണപരമായി ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കുവാൻ കഴിയും. മലമ്പുഴ ഡാം കണ്ട ആളുകളുണ്ടാകും. ആ മൊട്ടക്കുന്നിൽ പെയ്തിറങ്ങുന്ന മഴ ആ അണക്ക് അരികിൽ വന്ന് തങ്ങി നിൽക്കുന്നു. ആ ജലം ഉപയോഗിച്ച് ദാഹമകറ്റുന്നു, കൃഷി നടത്തുന്നു. അവിടെ ആകർഷകമായ രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ
ജലഗണങ്ങളെ കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല, കേരളത്തിനെ പ്രകാശപൂരിതമാക്കുവാൻ അവിടെ വൈദ്യുതിയുടെ ഉൽപ്പാദനം കൂടി നടത്തപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സംഘടിത ശേഷിക്ക്, നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള വൈവിധ്യങ്ങളായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങളുടെ ഈ കർമ്മശേഷി രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയക്കും സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും നിങ്ങളുടെ തന്നെ ഭാവിയെ ശോഭനമാക്കുവാനും ഉതകുന്ന തരത്തിലേക്ക് വിനിയോഗിക്കണം എന്ന് മാത്രമാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. തലശ്ശേരി വാഫി കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വാഫി കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ സദാദ് സ്റ്റുഡൻസ് യൂണിയന്റെ 2021-22 വർഷത്തെ ഉദ്ഘാടനകർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. ഞാനാദ്യമായി നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത്, മഹാമാരിക്കാലത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കാതെ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമായി പരിമിതപ്പെട്ട ഈ സാഹചര്യത്തിൽ കോളേജ് യൂണിയൻ ഉദ്ഘാടനങ്ങളും കോളേജ് യൂണിയൻ ആക്ടിവിറ്റീസും ഒക്കെ ഓൺലൈൻ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. ഈ വെല്ലുവിളികളെ ഏറ്റെടുത്ത് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോളേജ് യൂണിയന്റെ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി ആശംസിക്കാനുള്ളത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. രാജ്യത്തിന്റെ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നിങ്ങളുടെ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ഭരണഘടന സ്വന്തമായുള്ള ഒരു രാഷ്ട്രമെന്ന് അഭിമാനിക്കുന്ന രാജ്യമാണ്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ രാഷ്ട്രത്തിന് സ്വന്തമായി ഒരു മതമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ പ്രചരിപ്പിക്കാം. തുല്യനീതി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന അവകാശമാണ്. അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള റിപ്പബ്ലിക്കായ, ജനങ്ങൾ പരമാധികാരികളായ ഒരു രാജ്യത്താണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഒട്ടേറെ മഹാന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ ജീവൻ ബലിയർപ്പിച്ചും ഒട്ടേറെ ത്യാഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തുമാണ് നമ്മളീ കാണുന്ന സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. വർത്തമാനകാലത്ത് നമുക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അണിചേരേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ പൂർവികർ നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും അവർ വിഭാവനം ചെയ്ത രാഷ്ട്രം അതേ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി ഒരു മതമില്ല, എല്ലാ മതത്തെയും ഒരുപോലെ കാണുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മതത്തിന്റെ പേരിൽ പൗരത്വം പോലും നിർണയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇന്ത്യയുടെ പാർലമെന്റിൽ അത്തരം ബില്ലുകൾ പാസാക്കി നടപടികളുമായി ഭരണകൂടം മുന്നോട്ട് പോകുന്നു. തുല്യനീതി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തുല്യരായി കാണുക മാത്രമല്ല, തുല്യതയിലെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഭരണകൂടം നടത്തലും തുല്യനീതിയാണ്. എന്നാൽ സംവരണം ഉൾപ്പെടെയുള്ള അത്തരം തുല്യനീതിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ വെള്ളം ചേർക്കുന്ന കാഴ്ച രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. ലക്ഷദ്വീപിലെ ജനങ്ങളോട് പ്രതികാര ബുദ്ധിയോടെയുള്ള പെരുമാറ്റങ്ങൾ, കശ്മീരിലെ ജനങ്ങളോട് ശത്രുതാ മനോഭാവത്തോടുള്ള നിലപാടുകൾ, രാജ്യത്തെ പൗരന്മാരെ തന്നെ വേർതിരിച്ചുകൊണ്ട് കാണുക, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നത് ഡിവൈഡ് ആൻഡ് റൂൾ ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമായിരുന്നുവെങ്കിൽ ഇന്ന് മതവിശ്വാസികളെ പരസ്പരം തമ്മിലടിപ്പിച്ച് വിഭാഗീയതയുണ്ടാക്കി അധികാരം നേടാനും അധികാരം നിലനിർത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ
രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് നടത്തുന്നത് പോലും ഇന്നത്തെ കാലത്തെ വലിയ പോരാട്ടമാണ്. ക്യാമ്പസുകളാണ് അത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ജനാധിപത്യ മാർഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ ഏത് രീതിയിലാണോ ഭരണഘടന വിഭാവനം ചെയ്തത്, ആ ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ, മതേതര പാരമ്പര്യത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിച്ച ഭരണഘടനാ ശില്പികളും ഭരണകർത്താക്കളും നമ്മുടെ രാജ്യം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണോ ആഗ്രഹിച്ചത്, ആ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ പ്രവർത്തിക്കലും വർത്തമാനകാലത്തെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. കോളേജ് യൂണിയൻ, വാഫി കോളേജിലെ, തലശ്ശേരി വാഫി കോളേജിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മക്ക് അത്തരം ചർച്ചകൾ നടത്താൻ, അത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ, അത്തരം ചെറുത്തുനിൽപ്പുകൾ നടത്താനൊക്കെ കഴിയുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ ഇന്നത്തെ ഈ കോളേജ് യൂണിയന്റെ പരിപാടി, സ്വാതന്ത്ര്യദിന സ്മരണകൾ പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه والصالحين أجمعين أما بعد MTM وافي كولج شكلي വിദ്യാർത്ഥി യൂണിയൻ സദാദിന്റെ 2021-22 അക്കാദമിക് പീരീഡിലെ യൂണിയൻ ഇനാഗുറേഷൻ പരിപാടിയിലാണ് നാം എല്ലാം സംബന്ധിച്ചിട്ടുള്ളത്. ഈ സുമോഹനമായ നിമിഷത്തെ ധന്യമാക്കാൻ നമ്മളോട് പാണക്കാട് സെയ്ദ് മുണവ്വറലി ഷിഹാബ് തങ്ങളും കേരള നിയമസഭാ സാമാജികൻ കുറുക്കോളി മൊയ്തീൻ സാഹിബും മുസ്ലിം യൂത്ത് ലീഗ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും യുവാക്കൾക്കൊക്കെ പ്രചോദനവും പ്രതീക്ഷയും നൽകുന്ന യുവനേതാവുമായ പി കെ ഫിറോസ് സാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ നമ്മോടൊപ്പമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മലബാറിലെ വിദ്യാർത്ഥി യുവ മാനസങ്ങളെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് MTM വാഫി കോളേജ്. ബഹുമാന്യനായ കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ റസാഖ് ഫൈസി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നല്ല നിലയിൽ ദീർഘകാലമായി ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന നാസറാജിക്കെ പോലുള്ള ഒരുപാട് നിസ്വാർത്ഥ സേവകരുടെ പിന്തുണയാലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2021-22 അധ്യയന വർഷ യൂണിയൻ ഇനാഗുറേഷൻ ചടങ്ങായതുകൊണ്ട് കോളേജിനെക്കുറിച്ചോ കോളേജിൻ്റെ അക്കാദമിക് കാര്യങ്ങളെക്കുറിച്ചോ അല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ യൂണിയനുകളിലൂടെ കൂട്ടായ സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സ്വന്തമായും നമ്മോട് ഒപ്പം ജീവിക്കുന്നവരെ കണ്ടുകൊണ്ടും നമുക്ക് അവർക്ക് എന്ത് സമ്മാനിക്കാൻ സാധിക്കുമെന്നുമുള്ള ആലോചനയാണ് ഇന്ന് നടക്കേണ്ടത്. ഈയൊരു ആലോചനയുടെ തുടക്കം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മയ്യഴിയുടെ തീരങ്ങളിൽ നിന്ന് ലോകത്തോളം സഞ്ചരിച്ച മയ്യഴിപ്പുഴയുടെ മീനുകളെക്കുറിച്ചും മറ്റുമൊക്കെ ആലോചിക്കുന്നതോടൊപ്പം മയ്യഴിയുടെ പരിസരങ്ങളിൽ ജീവിച്ച മനുഷ്യരെക്കുറിച്ച് അഗാധമായി പഠിക്കുകയും അവരുടെ ആന്തരിക മാനസിക വിക്ഷുബ്ധതകളെയും ആഗ്രഹങ്ങളെയും മനുഷ്യരുടെ ജീവിതങ്ങളെയുമൊക്കെ പച്ചയായി ആവിഷ്കരിച്ച എം മുകുന്ദനെപ്പോലെയുള്ളവരുടെ പരിസരങ്ങളിൽ നിന്നാണ് ഈയൊരു ആലോചന നാം തുടങ്ങേണ്ടത്.
കൂട്ടായി ആലോചിച്ച് കാര്യമായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും സുന്ദരമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഒരുപാട് തീക്ഷ്ണമായ ക്ഷുഭിതമായ യൗവനത്തിൻ്റെ സമയത്താണ് നമ്മളെല്ലാവരും. നമുക്ക് ആലോചിക്കാനും നമ്മളുടെ ആശയങ്ങൾ പങ്കുവെക്കാനും സംഘടനയും സുഹൃത്തുക്കളുമൊക്കെ ധാരാളമുള്ള ഈയൊരു അസുലഭാവസരങ്ങളിൽ മനുഷ്യരെക്കുറിച്ചുള്ള, മനുഷ്യൻ്റെ വേവലാതികളെക്കുറിച്ചുള്ള, മനുഷ്യൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചുള്ള, സന്തോഷങ്ങളെക്കുറിച്ചുള്ള, അവൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചുള്ള ആലോചനകൾ കൃത്യമായി നടക്കുകയും ആ ആലോചനകൾ മനുഷ്യനിണങ്ങുന്ന ഭാഷയിൽ, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംവേദനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. നമ്മൾ ഈ വാഫി സംവിധാനം എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് യഥാർത്ഥ മനുഷ്യരെ സൃഷ്ടിക്കുകയും യഥാർത്ഥ മനുഷ്യരെ തിരിച്ചറിഞ്ഞ് അവരുടെ നന്മകളെ സമൂഹത്തിന് സമർപ്പിക്കുകയും അവരുടെ ജീവിതങ്ങളിൽ ഇടർച്ചയോ പ്രയാസങ്ങളോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. വളരെ മലീമസമാണ് ഇന്ന് നമ്മുടെ പരിസരങ്ങൾ. കേന്ദ്രഭരണമായാലും കേരള ഭരണമായാലും നമുക്കൊക്കെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും പ്രതീക്ഷ ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ്. പാവപ്പെട്ടവരെ കണ്ടുകൊണ്ടുള്ള ഒരുപാട് പാക്കേജുകൾ ഉണ്ടെങ്കിലും ആ പാക്കേജിനൊക്കെ പിന്നിൽ കേവലം വോട്ട് താല്പര്യങ്ങളാണോ എന്ന് തോന്നിപ്പിക്കും വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. കേരളത്തിൻ്റെ ഏറ്റവും ബീഭത്സമായ അവസ്ഥ എന്ന് പറയുന്നത് ആവശ്യത്തിലധികം എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം കലരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം, മതങ്ങൾക്കപ്പുറം മനുഷ്യൻ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി നാമെല്ലാം നിലകൊള്ളേണ്ടതുണ്ട്. മതങ്ങൾ നമ്മുടെ സ്വകാര്യമായ കാര്യമാണ്. നമ്മുടെ സ്വകാര്യമായ ഇടപെടലുകളിൽ, നമ്മുടെ സ്വകാര്യമായ അർത്ഥങ്ങളിൽ, തേടലുകളിലാണ് മതത്തിന് പങ്ക്, നമ്മളോട് ഇടപെടലുകളിലാണ് മതത്തിനുള്ള റോൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ സാമൂഹികമായ ഇടപെടലുകളിൽ മതം നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് നല്ല രീതിയിൽ ഇടപെടണം എന്നുള്ള ആഹ്വാനവുമായാണ്. അപ്പോൾ മനുഷ്യരെ തിരിച്ചറിഞ്ഞ് മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന, മനുഷ്യൻ്റെ പ്രയാസങ്ങൾ വായിക്കാനും അറിയാനും ശ്രമിക്കുന്ന ഒരു സംഘടനയായി, ഒരു കൂട്ടമായി ഈ വർഷത്തെ യൂണിയൻ മാറേണ്ടതുണ്ട്. നിങ്ങളുടെ വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുന്നത് ഇത്തരം സാധ്യതകളുടെ ഏറ്റവും ഉദാത്തമായ കാലം എന്നുള്ളതാണ്. കുറച്ചു മുമ്പ് കേരളീയ ക്യാമ്പസുകളെയൊക്കെ നക്സലിസം കീഴ്പ്പെടുത്തിയിരുന്നു. നക്സലിസം കീഴ്പ്പെടുത്താനുള്ള കാരണം മനുഷ്യൻ്റെ വേവലാതികളെ, മനുഷ്യൻ്റെ പ്രയാസങ്ങളെയാണ് അത് അഡ്രസ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനുഷ്യൻ്റെ പ്രയാസങ്ങളെ, മനുഷ്യൻ്റെ നൊമ്പരങ്ങളെ, മനുഷ്യൻ്റെ വേവലാതികളെ അഡ്രസ് ചെയ്യുമ്പോൾ നമുക്കും ഇടം നേടാനും നാം യഥാർത്ഥത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ചെയ്യാനും സാധിക്കും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്, കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുങ്ങുന്നതാണ് നമ്മുടെ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത്. 24 മണിക്കൂറും ഒന്നായി ജീവിക്കുന്ന പുസ്തകവും കിതാബുകളും നമ്മുടെ സഹചാരികളായ, തൊട്ട് മുമ്പിൽ ലൈബ്രറിയും തൊട്ടടുത്ത് നടക്കുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന ഒരുപാട് ബുദ്ധിയും ശേഷിയും വായനയുമൊക്കെ നിറച്ച ഒരുപാട് അറിവുകൾ ചുമന്നുകൊണ്ടുപോകുന്ന നമ്മുടെ സുഹൃത്തിനെയാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ അറിവുകൾ സ്വീകരിച്ച്, അവരിൽ നിന്നൊക്കെ ഊർജം സ്വീകരിച്ച് കൂട്ടായി ആലോചിച്ച് നമ്മുടെ ഈ വർഷത്തെ യൂണിയൻ പ്രവർത്തനങ്ങളിൽ സമ്പന്നമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വളരെ സുന്ദരമായ ഒരു ദിവസമാണ് ഇന്ന്. കുറുക്കോളി മൊയ്തീൻ സാഹിബ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നിലാവായി, ഇന്ത്യയുടെ നിലാവായി, മതേതരത്വത്തിൻ്റെ ജീവിക്കുന്ന അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായി ജീവിച്ച പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പൊന്നോമന പുത്രൻ മുനവ്വറലി തങ്ങൾ നമ്മോടൊപ്പമുണ്ടായി. അതുപോലെ ഇ കെ ഫിറോസ് സാഹിബ് നമ്മോടൊപ്പമുണ്ട്.
അതുപോലെ നമ്മോടൊപ്പം ക്യാമ്പസിലെ ഉസ്താദുമാർ നൗഫൽ മൗലവിയെ പോലുള്ള, നാസറാജിക്കയെ പോലുള്ള, റസാഖ് ഫൈസി ഉസ്താദിനെ പോലെയുള്ളവരൊക്കെ നമ്മുടെ ഈ ചടങ്ങിനെ ധന്യമാക്കാൻ നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ പ്രൗഢി കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ ഭാഷണം നിർത്തുകയാണ്. എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد മുസ്ലിം യുവച്ഛേദനയുടെ വർത്തമാനകാല നായകൻ ഒന്നിനായ പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ കുറുക്കോളി മൊയ്തീൻ സാഹിബ്, പ്രിയപ്പെട്ട പി കെ ഫിറോസ്, ജലീൽ വാഫി അടക്കമുള്ള നേതാക്കന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സദാദ് യൂണിയൻ്റെ 2021-22 വർഷത്തെ യൂണിയൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലും ആണ് നമ്മൾ നിലകൊള്ളുന്നത്. ജീവൻ മരണ പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾ അയവിറക്കുന്ന മുഹൂർത്തത്തിൽ തന്നെയാണ് ഈ യൂണിയൻ്റെ ഉദ്ഘാടനവും നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനുപകരിക്കുന്ന, പൊതുസമൂഹത്തിനുപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നായകത്വം വഹിക്കാൻ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഈ ഉദ്ഘാടന സംഗമത്തിൽ പങ്കെടുക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്ത ബഹുമാന്യ നേതാക്കന്മാരായ മുനവ്വറലി ശിഹാബ് തങ്ങൾക്കും, അതേപോലെ കുറുക്കോളി മൊയ്തീൻ സാഹിബ്, പി കെ ഫിറോസ്, അബ്ദുൽ ജലീൽ വാഫി അടക്കമുള്ള മുഴുവൻ നേതാക്കൾക്കും സ്ഥാപനത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സർവവിധ ആശംസകളും ഈ ചടങ്ങിന് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. മാബാദ്, പ്രിയരെ, നമ്മുടെ എം ടി എം കോളേജിൻ്റെ സ്റ്റുഡൻസ് യൂണിയനായ സദാദിൻ്റെ 21-22 കാലയളവിലുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുന്ന ഈ വേളയിൽ നമ്മുടെ കോളേജിനും നാട്ടിനും വേണ്ടി വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന നമ്മുടെ കുട്ടികൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്ന സദാദ് യൂണിയൻ, അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം മേലിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഈ ഗ്രൂപ്പിന് ആവട്ടെ എന്ന ആശംസയോടുകൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ ബറിൽ ജവാദ്, അസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ ഇബാദ്, ഹാദിൽ ഉമ്മത്തി ഇലാ സബീലിർ റഷാദ് വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലുൽ ഖൈർ വൽ അംജാദ്. അൽഹംദുലില്ലാഹ്, സദാദ് യൂണിയൻ്റെ 2021-22 വർഷത്തിലെ യൂണിയൻ ഇനാഗുറേഷൻ സെഷനാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. ഒരു യൂണിയൻ
കോളേജിന്റെ പ്രവർത്തനത്തെ എത്രമേൽ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഖിറാഅത്ത് കൊണ്ട് തുടക്കം കുറിച്ച ഹാഫിസ് അബ്ദുൽ അസീസിനെ യൂണിയന്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ മുഹമ്മദ് മുനവ്വിർ കുപ്പം, അതുപോലെ തന്നെ അധ്യക്ഷ ഭാഷണം നടത്തിയ മുഹമ്മദ് സിയാദ് കെവി, ഇരുവർക്കും എൻ്റെ പേരിലും യൂണിയന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതിലേറെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ യൂണിയൻ ഇനാഗുറേഷൻ നടത്തിയ പാണക്കാട് സെയ്ദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ എൻ്റെ പേരിലും യൂണിയന്റെ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ ആമുഖ ഭാഷണം നടത്തിയ അബ്ദുൾ റസാഖ് വാഫി ഉസ്താദിന് എൻ്റെ പേരിലും യൂണിയന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ സംസാരിച്ച കുറുക്കോളി മൊയ്തീൻ MLA, അതുപോലെ തന്നെ PK ഫിറോസ്, അതുപോലെ തന്നെ ഡോക്ടർ ജലീൽ വാഫി അസേരി ഉസ്താദിനും എൻ്റെ പേരിലും യൂണിയന്റെ പേരിലും കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ ആശംസ ഭാഷണം നടത്തിയ എം അബ്ദുൽ നാസർ ഹാജി, അതുപോലെ തന്നെ കെ നൗഫൽ മൗലവി ഉസ്താദ്, അതിലേറെ ഈ പരിപാടി സസൂക്ഷ്മം വീക്ഷിച്ച മുഴുവൻ പേർക്കും എൻ്റെ പേരിലും യൂണിയന്റെ പേരിലും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.